हलो गाइस वेलकम बैक टू कोचिंग पालम इन नाम चर्चा फहद फासिल नायकन की महेश नारायण संविधान मालिक सीम विशेष मालिक सीमे पर नाम आदमी महेश नारायण कुछ महेश नारायण संबंध और कई तैटिंग एबिलिटी अलग तिकथागत एबिलिटी मत कई डायरेक्टोरियल एबिलिटी कूड़ी कुड़ीट अदर तैर पर्यवा आ तैर कड़ कड़ कड़े वेणतिरकथ मालिक या चल कूड़ी पलर्क पक्षे सीम कभिप्राय चल योजी विश्वसू नमुकटीव आरंभ या वेणतिरकथ वेणतिरकथ यादेश इंगे तोटालिंक एल कृत्यम चेरती सामसम चेरत ताल स्क्रिप्ट अदर आस्पयरिंग स्क्रिप्ट रैटर अलग आस्पयरिंग फिलिम मेकर डायरेक्टर कुतिप्रिप्ट मालिक कम एल कृत्यम योजिपा महेश नारायण कहने सीमेलिटू आल कृत्यम योजिपि कृत्यम पोलिस्ट स्क्रिप्टा पलपुर महेश नारायण कहने अदान महेश नारायण ई सीमें का वलिए ऐटों मनोहर संगति रामा कृत्य क्यारक्टेशन प्लेसमेंट फहद फासिल फहद फासिल गंभीर अलग ई सीम गंभीर अभिनचुन या आवश्यम अल सीमे ई सीम अबर्षं अल एपयद विनय फोर्डिने क्यारक्टर अल निष सजय जोचु तुंगवर के तंग करियर ऐटो बेस्ट पेर्फोमस अलगेड़ विनय फोर्डिने क्यारक्टर विनय फोर्डिने करियर बेस्ट क्यारक्टेस मालिक मालिके अल ऐम चलेंजिंग आईटे वे क्यों मूल मूल अल स्वंत क्यारक्टे वाले कणविंग कणवे श्रमक क्यों नीट हाँडिल ओर क्यारक्टे अल गंभीर तौर क्यों सैट वर्क नीट हाँडिल कृत्य सीमय मालिक कृत्य सैट वर्क कृत्य आर्ट कृत्य टेक्निकल सैड अब क्यामरा अब सुषिन श्यामि संगीत अलपुर नमुक पाट अब बीजीएम प्ले तोल कम अत्र फोकसड पलपुर कम फोकसड आ सीम डिमेंड आ सीमें अगर मुझे पाट प्ले नाम अल नमुक एल कृत्य आ सीमे सिंग नाम सीम तेड पेस व्यूवर नाम सीम यात्रा क्यों सीमी कंभीर संगति राष्ट्रीय संविधायक संसाण पल वाव पक्षे आष्ट्रीय कृत्यम संसा पक्षे आ राष्ट्रीय या पॉलिटिक्स व्यूवेस मूल अड़ेल अनि पर कृत्यम उद्देशिक यादान उद्देशिक या चर्चा वे सीमर तोल व्यूवेस कृत्य फिक्षण स्टोरी गंभीर पारल सैडकूट को कृत्य राष्ट्रीय परामर्शन राष्ट्रीय का राष्ट्रीय निरीक्षण कृत्यम चेरत तेटर कय्यप अल तेटा कृत्यम परोकूड़ी ते आध के और पोटलपा कृत्य आ राष्ट्रीय परामर्शन को संविधायक साधी संविधायक तपाड़ी का इंटरप्रिटेशन उपेस को संविधायक प्रधानपेट मतमेंदे पोलिटीष्ये और सामुदायिक ध्रुवीकरण अब कृत्यम वरच संविधायक साधी गंभीर वस्तु ई सीम कहूँ का निर्यन क्यों
കാണുന്ന സമയത്ത് നിങ്ങൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് സംഗതികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കഥാസന്ദർഭങ്ങളും ഒരുപാട് കാര്യങ്ങളും ഒരുപാട് രാഷ്ട്രീയ പരാമർശങ്ങളും ഈ സിനിമയിലൂടെ കണ്ടിന്യൂസ്ലി കടന്നുപോയിക്കൊണ്ടിരിക്കും. ആ സമയത്തൊന്നും നിങ്ങൾ ഇത് തിരിച്ചു ചിന്തിക്കരുത്. അതായത് ഇത്രയും നേരം എത്രയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് തിരിച്ച് ഓർത്തെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നിങ്ങളുടെ ആസ്വാദനത്തിന് ഉപകരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ കണ്ടത് കണ്ടുകൊണ്ടേ ഇരിക്കുക. പക്ഷെ അത് ഇതെല്ലാം കഴിഞ്ഞ് സിനിമ മൊത്തം കഴിഞ്ഞ് സിനിമ കഴിഞ്ഞ് നമ്മൾ ഒരു 2 സെക്കൻഡ് ആലോചിക്കുന്ന സമയത്ത് ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഒരു 3 പേഴ്സൺ സെന്റേർഡ് ഒരു ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഈ സിനിമയുടെ പ്രത്യേകത. ഒരുപക്ഷെ പോസിറ്റീവ്സിന് എണ്ണം കൂടിപ്പോയി എന്ന് പലർക്കും തോന്നിയേക്കാം. പക്ഷെ എന്തായാലും കൃത്യമായി തോന്നിയ ഒരു നെഗറ്റീവ് ഞാൻ പറയാം. അതായത് അത് സിനിമയെ പറ്റിയല്ല, സിനിമയുടെ ട്രെയിലറിനെ പറ്റിയാണ്. ട്രെയിലർ ഒരിക്കലും ഇത്രത്തോളം വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി. അതായത് ട്രെയിലർ ഏകദേശം 1.5 മിനിറ്റോളം ഉണ്ട്. ആ 1.5 മിനിറ്റുള്ള ട്രെയിലർ ഏകദേശം ഒരു മിനിറ്റോളമെങ്കിലും അല്ലെങ്കിൽ 50 സെക്കൻഡോളമെങ്കിലും വെട്ടിച്ചുരുക്കിയിരുന്നെങ്കിൽ സിനിമയുടെ ആസ്വാദനത്തെ അത് കൂടുതൽ സഹായിച്ചേനെ എന്ന് പലപ്പോഴും തോന്നി. കാരണം ഒരു വലിയ ഇവന്റ്സിന്റെ പല ഭാഗങ്ങളും അതായത് പല ഇമ്പോർട്ടന്റ് ഭാഗങ്ങളുമാണ് ട്രെയിലറിൽ കാണിച്ചിരിക്കുന്നത്. ആ ട്രെയിലർ കണ്ട് നമ്മൾ സിനിമ കാണുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് കൃത്യമായി ഊഹിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കൃത്യമായി സിനിമയുടെ ആസ്വാദനത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതൊരു വലിയ പ്രശ്നമായി തോന്നി. നിങ്ങൾ ഇതുവരെ ട്രെയിലർ കണ്ടിട്ടില്ലെങ്കിൽ ദയവായി ട്രെയിലർ കാണരുത്. ട്രെയിലർ കാണാതെ ഈ സിനിമയെ കാണുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും വീണ്ടും വീണ്ടും കാണും തോറും കൂടുതൽ രാഷ്ട്രീയ മാനങ്ങളും അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്ന് തോന്നിക്കുന്ന ഒരു ഒരു കംപ്ലീറ്റ് ഫീസ്റ്റ് തന്നെയാണ് മഹേഷ് നാരായണന്റെ മാലിക് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇപ്പൊ തന്നെ ആമസോൺ പ്രൈമിലൂടെ സിനിമ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ ഇഫ് യു ലൈക്ക് ദി വീഡിയോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.